ഹലോ ഫ്രണ്ട്സ്, കുറെ നാൾ കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു പ്ലാനിനെ കുറിച്ച് ഞാനാണ് ഉദ്ദേശിക്കുന്നത്. അക്വേറിയത്തിന്റെ ബേസ് ലെയർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൂട്ട് ബൂസ്റ്റ് പ്ലസ് ആണ്. അതിൽ നാല് പാക്സ് വരുന്നത്. ഈ നാല് പാക്കറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിടാം. വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാ നാല് പാക്കറ്റുകളും എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിലിടാം. ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അതിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ഞാൻ സെക്കൻഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് മാറ്റ് കളറുള്ള സ്റ്റോൺസ് ആണ്. അത് മാർക്കറ്റിൽ ഒരു 35 to 40 ഒക്കെ വരണം പോകുന്നു. ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് വെച്ചിട്ട്. അടുത്ത ലെയറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് മിക്സഡ് കളർ ആയിട്ടുള്ള കേസ് ആണ്. എല്ലാ ഏരിയയിലേക്കും ഇതും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് പ്ലാനഡ് ആൻഡ് ഷ്രിംപ് അക്വേറിയം സോയിലാണ്. ഞാൻ പ്ലാനഡ് അക്വേറിയത്തിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഷ്രിംസിനാണ്. അതാണ് ഞാൻ ഈ ടൈപ്പ് സോയിൽ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ അക്വേറിയം സോയിൽ യൂസ് ചെയ്യുന്നതാണ്. പ്ലാനഡ് അക്വേറിയത്തിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്ത് ഗ്രീൻ മോസ് അക്വേറിയം എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. ഒരു കൃഷിയിലാണ് സ്ഥലം. ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തത്. നല്ല ഉഷാറായിട്ടായിരുന്നു അവരുടെ പാക്കിങ്ങും അവരുടെ പ്ലാന്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും. നല്ല ഗ്രോത്തോടുകൂടി, നല്ല ഒറ്റ സ്റ്റെം പോലും നശിച്ചു പോയ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ പാക്ക് ചെയ്തു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ പാക്കിങ്ങിലായാലും അവരുടെ ഡെലിവറി എല്ലാ കാര്യത്തിലും. ഫസ്റ്റ് നമ്മൾ അക്വേറിയത്തിൽ പ്ലേസ് ചെയ്ത് ഒരു മൂന്ന് കല്ല് സ്റ്റിക്ക് ചെയ്തിട്ട് അത് നമുക്ക് കുറച്ച് ജാവ മോസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത ഒരു ഐറ്റമാണ് നമ്മൾ വെച്ചത്. അതിനുശേഷം ഒരു ഡിഫ്റ്റ് വിടുമ്പോൾ ജാവ ഫ്രെയിനും അതുപോലെ തന്നെ കുറച്ച് മോസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്കിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് തുറക്കണം. പ്ലാന്റ്സ് ഡ്രൈ ആയാലും അത് ചീത്തയാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് തുറക്കുന്നത്. പിന്നെ ഞാൻ പ്ലേസ് ചെയ്തത് ഒരു ലാവ സ്റ്റോൺ ആണ്. അതുമ്മേ ജാവ ഫ്രെയിൻ്റെ നാരോ ലീഫ് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്തൊരു ലാവ സ്റ്റോൺ ആകുമ്പോൾ അനുഭവസ് നാന സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇനിയാണ് ഈ പ്ലാനിടെ കുറത്തിലെ ഏറ്റവും ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണിത്. നമ്മൾ ടീസേഴ്സ് വെച്ചിട്ടുള്ള ഒരു അംഗം തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ടീസേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റീലിൻ്റെ ആയിട്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ന് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് ഗ്രേവലിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കൈകൊണ്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളൊന്നും കിട്ടില്ല. മാത്രമല്ല സ്റ്റെം മുടിയാനുള്ള ചാൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നാല് ടൈപ്പ് പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്ലാന്റ്സിൻ്റെ ഹൈറ്റ് ഒത്തിരി കൂടുതൽ വെക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. പേരുകളൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. ഹൈറ്റുള്ള പ്ലാന്റ്സ് വെച്ചാൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് ഫില്ലായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. മിഡ് ഗ്രൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഹൈറ്റ് അധികം വെക്കണ്ടാത്ത എന്നാൽ ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെട്ടിക്കൊടുക്കണം, ട്രൂം ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ലെയറിൽ നമ്മൾ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് പോട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ പ്ലാന്റിന് ചുറ്റും നമ്മൾ ഇത്തിരി ഗ്രാസ് ടൈപ്പ് ഒരു പ്ലാന്റാണ് യൂസ് ചെയ്യുന്നത്. ലീഫിൻ്റെ സൈസ് ഇത്തിരി കൂടുതലാണ്. ഹൈറ്റ് അധികം വെക്കൂല. ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യാനായിട്ട് വേറൊരു ടൈപ്പ് ഗ്രാസ് പ്ലാന്റാണ് ഈ പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വാട്ടർ ഫില്ല് എന്നൊരു കടമയാണ്. അതിത്തിരി റിസ്ക്കുമാണ്. അത് നമ്മൾ ഇത്തിരി സൂക്ഷ്മതയോട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രേവൽസ് ഒക്കെ കലങ്ങും. വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഡയറക്റ്റ് ഒഴിക്കാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും മറ്റോ എന്തെങ്കിലും ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. സ്പീഡ് കുറയുന്നതോറും ഗ്രേവൽസ് ഇളകാനുള്ള ചാൻസും കുറയും, അതുപോലെ പ്ലാന്റ്സ് ഇളകി പോകാനുള്ള ചാൻസും കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി ഇത്തിരി കുറഞ്ഞു കിട്ടും. എന്നാലും വെള്ളം ക്ലൗഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഈ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് അക്വേറിയത്തിൻ്റെ ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 feet ആകണമെങ്കിൽ ഒരു 5 mL ഒക്കെ യൂസ് ചെയ്യാം, ഒരു 2 feet ആകണമെങ്കിൽ 3 mL യൂസ് ചെയ്യാം. ഞാനിതിലൊരു 3 mL ആണ് യൂസ് ചെയ്തത്. ലിക്വിഡ് യൂസ് ചെയ്ത് ഒരു 3 to 4 hours കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇനി അക്വേറിയത്തിൽ അന്തേവാസികൾ ഇടാനുള്ള ചടങ്ങാണ്. നമ്മൾ ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഷ്രിംസിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷ്രിംസിന് ഇട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് കുറവായിരിക്കും, പിന്നെ അവരെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവരെ കണ്ടു കിട്ടാത്തൊരു പാടാണ്. പിന്നെ ഫുഡൊക്കെ ഇടുമ്പോൾ മാത്രമൊക്കെ ഒരു പുറത്തേക്കൊക്കെ വരുള്ളൂ. കുറേ നേരം ഫോണും പിടിച്ചിരുന്നിട്ടാണ് ഇവരെ കുറച്ചെങ്കിലും വീഡിയോസ് എനിക്ക് കിട്ടിയത്. മാത്രമല്ല ഇവർ പെട്ടെന്ന് പെട്ടപ്പെട്ടാന്ന് അങ്ങോട്ട് ബ്രീഡാവുകയും ചെയ്യും. അതുപോലെ ഇവർക്ക് മെയിൻ്റെനൻസും കുറവാണ്, ഫുഡിൻ്റെ ചിലവ് വളരെ കുറവാണ്. വല്ലപ്പോഴും ഇട്ട് കൊടുത്താൽ മതി. ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ തന്നെ ഉണ്ടാകുന്ന ആൽഗേസ് ആണ്. അപ്പോൾ അവരത് നിന്ന് ജീവിച്ചോളും. ഫുഡിൻ്റെ ചിലവ് വളരെ കുറവാണ്. ഇത് ബ്രീഡാവാറായിട്ടുള്ള ഒരു ഷ്രിംബാണ്. അതിൻ്റെ വയറിനകത്താണ് അതിൻ്റെ എഗ്സ് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.